ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്നറിയോ? ആനച്ചൂട അല്ലെങ്കിൽ കൊഴുവ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര്. ആനച്ചൂടെന്ന് പറയും, കൊഴുവ എന്ന് പറയും. നമുക്ക് ഇതുകൊണ്ട് നല്ല ഒരു അടിപൊളി ഒരു കറി വെക്കാം. നമ്മുടെ ചൂട തന്നെ, ചൂടയുടെ വലിയ സൈസാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ കൂടെ, അല്ലേ? ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറന്നുപോലെ ഇപ്പോൾ സമയം കളയാതെ നമുക്ക് ആ ഇതിന് വേറെ പലയിടത്ത് പല പേരിലൊക്കെയൊക്കെ അറിയപ്പെടുന്നത്. അങ്ങനെ ഉള്ളവരൊക്കെ നമ്മളെ കമന്റ് ബോക്സിൽ നിന്ന് പേരൊക്കെ അറിയിക്കണം. കാര്യം ഓരോ സ്ഥലത്ത് ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് പേര്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു മീൻ വെച്ചപ്പോഴത്തേക്കും അതിന് ഓരോ സ്ഥലത്തും ഓരോ പേരായിരുന്നു. എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു, ഇത്രയൊക്കെ പേരായിരിക്കും ഉണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് ഇതെല്ലാം വെട്ടി ക്ലിയറാക്കിയതിന് ശേഷം നല്ല അടിപൊളി ഒരു കറി വെച്ചേക്കാം. അല്ല, ഇപ്പം മീനെല്ലാം ചമല വെട്ടി റെഡിയാക്കി എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് സമയം കളയാതെ നമുക്കും ഈ മീൻ കൊണ്ട് റെഡിയാക്കാം. അപ്പം ഈ ചട്ടിക്കകത്താണ് നമ്മൾ റെഡിയാക്കുന്നത്. എന്നാ കറി വെക്കാം അല്ലേ? ആ, ഇന്നലെ കഴിഞ്ഞ ദിവസം അങ്കമാലി പോയി പനിയും പിടിച്ച് പിള്ളേർക്കെല്ലാം പനിയായി. കാര്യം നമ്മളൊന്നും അത്ര ദൂരമൊന്നും മറ്റേ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും അല്ല, അതുകൊണ്ടൊക്കെയാണ് പനി. ഇന്നലെ കിടപ്പായിരുന്നു, അത് കാരണം ചാലല്ലാത്തൊന്നും വന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞ് റെസ്റ്റ് എടുത്തു. ഇന്ന് പിന്നെ കുറവുണ്ട്, മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തു. മോനും മോക്കും കുഞ്ഞിനും എല്ലാവർക്കും പനി. അപ്പം ആദ്യമേ തന്നെ ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ഇതേപോലെ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ ചൂടായി വരികയാണ്. നമ്മൾ ഒരു നുള്ളി ഉലുവ അങ്ങോട്ട് ഇടുകയാണ്. ആ മതി, ഇത്ര മതി, ഉലുവ അത്തിനൊന്നും വേണ്ട. അപ്പോൾ ഉലുവ ഒന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് ഒരു കഷ്ണം ഇഞ്ചി, ഇതേപോലെ ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളി, ഇതെല്ലാം നമ്മൾ ചതച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരു 15 ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്നത്, എല്ലാം ചതച്ച് വെച്ചിരിക്കുന്നത്. പച്ചവെള്ളം മാത്രമേ നമ്മൾ കീറി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം അങ്ങോട്ട് ഇടുക. ആ ഇളക്കിക്കോ. മീൻകറി വെക്കാൻ അറിയാത്ത മലയാളികളുണ്ട് അല്ലേ? നാടൻ മീൻകറി അല്ലേ? കുടംപുളിയൊക്കെ ഇട്ട് മീൻകറി വെക്കാൻ അറിയാത്ത ആരുമില്ല, എല്ലാവർക്കും അറിയാം. അപ്പം വലിയ സംഭവമായിട്ടൊന്നും ആരും കാര്യമല്ലേ കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി അത് അങ്ങോട്ടിടാം. ഇത് നമ്മളൊരു രണ്ട് മൂന്ന് പച്ചമുളകുണ്ട്, അതുകൂടെ അങ്ങോട്ട് ഇടുക. അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇങ്ങനെ ചുമന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പര അങ്ങോട്ടിടാം. ഇനി നമുക്ക് എല്ലാം മൂത്തു കരിയാപ്പല ഇട്ടതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളകാണ്. ഇത് ഇച്ചിരി എരിവുള്ളതാണ്. അപ്പോൾ അത് എരിവ് നോക്കി നമ്മുടെ ആവശ്യത്തിന് ഏറ്റാൽ മതി. ഞാനിപ്പോൾ ഇത് 1/2 ടീസ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഇതെല്ലാം ഇട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ആ നമ്മൾ 1 തക്കാളി, ആ തക്കാളിയും കൂടെ ഇതിനകത്ത്, ആ തക്കാളിയും കൂട്ട് എല്ലാം കൊടുത്ത് വഴറ്റിയിടും. 2 കുടംപുളി വെള്ളത്തിൻ്റെ അകത്തിട്ട് കുതിർന്ന ശേഷം ആ പുളിയും വെള്ളവും കൂടെ നമുക്ക് ഒഴിക്കും. ഇനി നമ്മൾ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. ഇതേപോലെ ഇനി നമുക്ക് ലാസ്റ്റ് ഉപ്പ് ഇടണം. നമ്മളിതുപോലെ 1/4 ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടി ഇടുകയാണ്. ഇപ്പോൾ പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം, തീ അങ്ങോട്ട് കൂട്ടി വെക്കാം. അപ്പം നമുക്ക് 1 ശകലം ഉരുവാപ്പൊടിയും കൂടി ഇടാം അല്ലേ? ഇതുപോലെ 1 നുള്ള് ഉരുവാപ്പൊടിയും കൂടി, നമ്മൾ ഉരുവായിട്ട് അളപ്പൊട്ടിച്ച് എന്നാലും 1 നുള്ള് ഉരുവാപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. ആ അപ്പം അതുകൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. മീനിടാം. ആ ഇനി നമുക്ക് തുറന്നു നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മീനില്ലെങ്കിലും ഇതുപോലെ താറ് വെച്ചാൽ ചോറിലൂടെ കഴിക്കാൻ. മീനില്ലാത്ത കറി ശമല, അതിന് ഉപ്പും പുളിയും ഒക്കെ നോക്കിയ ശമല. എന്നാലേ നമുക്ക് കറക്റ്റ് അറിയാം അല്ലേ മീനിടാൻ പറ്റത്തുള്ളൂ. നോക്കിക്ക്, ഇതേ പോരാടി ഉണ്ട് നമുക്ക് തീർക്കാൻ. ഉപ്പിൻ്റെ കുറവുണ്ടോ? ശമല പറഞ്ഞ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടെന്ന്. എന്നാൽ ശരി, ഓക്കെ, മതിയോ? അപ്പോൾ ശകലം ഉപ്പ് പൊടി കൂടെ നമ്മൾ ചേർക്കുകയാണ്. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് പൊടി മൊത്തം ചേർത്തിട്ടുണ്ട്. ആ ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ നമുക്ക് 2 ചേർക്കാം. പുളിയുണ്ടോ? പുളിയുണ്ട്. പുളി അത് മതി.
അപ്പോൾ പുളി ഉപ്പും ഒക്കെ ഇപ്പം കറക്റ്റായിട്ടുണ്ട്. ഇനി മീൻ അങ്ങോട്ട് പറക്കിടാം. നമുക്ക് മീൻ പറക്കിടാം. മീൻ പറക്കുവാണ്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് നല്ലപോലെ വെട്ടി. എന്നാ ശമില്ല കൈ വരയ്ക്കുന്നു? പനിയുടെയാ കാര. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലേ. ആ നമ്മൾ ഒത്തിരി ചാറ് നീട്ടി വെക്കുന്ന കറിയല്ല അല്ലേ. ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം രീതിയിൽ തീർന്നാൽ മതി കേട്ടോ. ഒരു 25 മീനേ ഉള്ളു ഇത്. അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ചെറിയ തീ കിടത്തുന്ന തിളച്ച് റെഡിയാകട്ടെ. അപ്പോൾ ഒന്ന് മൂടി നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം അല്ലേ. ഇവിടെ ആ നോക്കാം. എല്ലാക്കാരും നല്ല തിളച്ച് ആ നല്ല തിള. നമുക്കൊന്ന് കറക്കി അങ്ങോട്ട് വെക്കാം. അതെ കൊച്ചുമീനായതുകൊണ്ട് ഒത്തിരി വേവില്ല. ഇല്ല പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് വേണ്ട. അപ്പോൾ നമ്മൾ മീൻകറി കൊഴുവ അല്ലെങ്കിൽ ആനച്ചൂട അങ്ങനെയാണ് ഈ ഇവിടെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ മീനല്ലേ, പെട്ടെന്ന് തന്നെ റെഡിയാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അല്ലേ. നമുക്കറിയാമല്ലോ ഇതൊക്കെ ചെയ്യുന്ന രീതി. അറിയാൻ പറ്റവർക്ക് വേണ്ടി നമ്മളൊന്ന് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തീ തീർത്തിട്ടുണ്ട്. ഒരു ചെറിയ ചാറോട് കൂടി ഇത്തിരി വെള്ളം നീട്ടരുത് കറിക്ക്. ഈ മിനിമം ഈ ലെവലിൽ ചിലടത്ത് ഇത് ഇത് വാങ്ങി വെച്ചതിന് ശേഷം ഇത്തിരി പച്ച വെളിച്ചെണ്ണ മേളിലോട്ട് ഒഴിക്കും. പക്ഷെ ഞാനത് ഒഴിക്കുന്നില്ല. നല്ല അങ്ങനെ ഒഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒഴിക്കാം. അതായത് നമ്മൾ അതിനകത്ത് ഒഴിക്കുന്നില്ല. അപ്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നെ നോക്കാതെ അടിപൊളിയാ. അങ്ങനെയുണ്ട് ആട്ടെ. ഒരു ഒന്നൊന്നര മീൻ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല കറിയാണ് വെച്ചോണ്ട് പറയല്ല കേട്ടോ. നല്ല അടിപൊളി കറി. അടിപൊളി കറിയാണ്. കാരണം ഈ മീനിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാമല്ലോ. അപ്പം അറിയാൻ പറ്റാറുണ്ട്. ചെയ്ത് നോക്കണം. ഈ രീതിക്കാണോ നിങ്ങൾ ചെയ്ത് നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ദിവസവും നമ്മൾ വീഡിയോ ഇരുന്നല്ലേ. ഇപ്പോൾ ഓരോ ഭക്ഷണങ്ങൾ നമ്മൾ നമ്മൾ ചുറ്റുവട്ടത്തുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം മീൻകറിയൊക്കെ നമ്മൾ ആഹാരത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഇതേപോലുള്ള മീനൊക്കെ കിട്ടിയപ്പം ഒന്ന് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള എല്ലാവരുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പറഞ്ഞതുപോലെ വേറെ ഒരുപാട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.